നമുക്കിനി കാർത്തികയെ പരിചയപ്പെടാം. കാർത്തിക വെള്ളത്തേരി എന്നാണ് പേര്. അതായത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം കിട്ടിയ ജോലി ഉപേക്ഷിച്ച് സിനിമയ്ക്കായി ഇറങ്ങിയ ആളാണ് കാർത്തിക. കാർത്തിക ഏതാണ് പുതിയ സിനിമ? സുമേഷ് രമേശ്. ആ സിനിമയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കാർത്തികയാണ്. കാർത്തികയുടെ വിശേഷങ്ങൾ കേൾക്കാം. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടി, അത് വേണ്ടെന്ന് വെച്ച് സിനിമാ രംഗത്തേക്ക് കാലെടുത്തു വെച്ച യുവ നടിയാണ് കാർത്തിക വെള്ളത്തേരി, തൃശൂർ ചേറൂർ സ്വദേശി. സുമേഷ് ആൻഡ് രമേശ് എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രം ചെയ്തു. കാർത്തികയെ മനോരമ ന്യൂസിൻ്റെ പുലർവേളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ ഏറ്റവും പുതിയത് ഇറങ്ങിയ സിനിമ ഇറങ്ങിയ ശേഷം ഇപ്പോൾ ആ അടുത്ത തീരുമാനം, അതായത് ബിടെക് കഴിഞ്ഞ് ജോലി കിട്ടിയത് വേണ്ട തീരുമാനം, അത് നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല മുന്നേ ആയാലും, പക്ഷെ ഇപ്പോൾ നല്ല റെസ്പോൺസ് ഫിലിമിന് കിട്ടുന്നു, കഥാപാത്രത്തെ ആളുകൾ നല്ലത് പറയുന്നു, അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. മൂന്ന് സിനിമകളാണ് ചെയ്തത് അല്ലേ? അർജന്റീന ഫാൻസും ആദ്യ രാത്രി, പിന്നെ ഇപ്പൊ സുമേഷ് ആൻഡ് രമേശ്. ഇങ്ങനെ നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞ് സിനിമയിലേക്ക് വരുമ്പോ പാരന്റ്സ് ആയാലും മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ എന്താ പറഞ്ഞു? പാരന്റ്സ് സപ്പോർട്ടായിരുന്നു. ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവരാകെ പറഞ്ഞത് പഠിത്തം എന്തെങ്കിലും ആവണം എന്നായിരുന്നു. പക്ഷെ ബിടെക് എടുത്തത് അവരുടെ നിർബന്ധം കാരണമല്ല, ഫ്രണ്ട്സ് എടുത്തപ്പോ ഒരു ഫ്ലോയിൽ ഞാനും എടുത്തതാണ്. പക്ഷെ പ്ലേസ്ഡ് ആയി, ഞാൻ ജോയിൻ ചെയ്തില്ല. അപ്പോഴേക്ക് ഞാൻ തീരുമാനിച്ചു ഇത് എന്റെ ഫീൽഡ് അല്ലാന്ന് എനിക്ക് തോന്നിയിരുന്നു ബിടെക്. അങ്ങനെ ഞാൻ ഓഡീഷൻസിനൊക്കെ പോയി തുടങ്ങി. അങ്ങനെയാണ് ഓഡീഷൻ വഴിയാണ് ഫിലിംസ് എല്ലാം കിട്ടിയത്. പുതിയ സിനിമയിലേക്ക് എങ്ങനെയാണ് വഴി തുറന്നത്? ഓഡീഷൻ വഴി, കാസ്റ്റിംഗ് കോള് സോഷ്യൽ മീഡിയയിൽ കണ്ട് അപ്ലൈ ചെയ്തിട്ടാണ്. ഓഡീഷൻസ് മൂന്ന് റൗണ്ടോളം ഉണ്ടായിരുന്നു നായികയ്ക്ക് വേണ്ടി തന്നെ. അപ്പോൾ അതിലൂടെയാണ്. ഇപ്പോൾ സിനിമയിൽ മോൻ കാണിക്കണം അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ പലരും ഇഷ്ടപ്പെടാതെ ആ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് നല്ലതാണോ? റിസ്ക് എടുക്കുന്നത് നല്ലതാണോ ചോദിച്ചാൽ, പല സ്ഥലത്തുനിന്നും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഫാമിലി സപ്പോർട്ട് തന്നെയാണ്. ഒരിക്കലും അച്ഛനും അമ്മയായാലും കസിൻസ് ആയാലും ഒക്കെ ഒരിക്കലും എൻ്റെ ഡിസിഷൻ തെറ്റാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ തളരുമ്പോൾ പോലും എനിക്ക് സപ്പോർട്ടാണ് തന്നിരുന്നത്. അപ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമാണ്, എന്നാലേ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. എന്നെ പോലുള്ള ഒരു ഔട്ട്കമ്മറിന് എങ്ങനെ ഫിലിമിൽ കയറണമെന്ന് കൂടി അറിയില്ലല്ലോ. അപ്പോൾ ഈ കാസ്റ്റിംഗ് കോള് കാണുമ്പോൾ അയച്ചു തരുന്നതൊക്കെ ഫ്രണ്ട്സ് ഒക്കെയാണ്. പുതിയ പ്രോജക്റ്റുകൾ ഓൺ ആയിട്ടുണ്ടോ? വരുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ കൺഫേം ആയിട്ടില്ല, അങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും സിനിമയിൽ ഇനി തുടരും അല്ലേ? സിനിമയിൽ തുടരാൻ തന്നെയാണ്, നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന് തന്നെയാണ് ഉദ്ദേശം. കഥകളിയിൽ പൈറ്റ് നോക്കിയിട്ടുണ്ട്? അതെ അതെ, കഥകളി പഠിച്ചിട്ടുണ്ട്. കലോത്സവ വേദികളിൽ നല്ലോണം സജീവമായി പങ്കെടുത്തിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. കഥകളി ആയാലും ഡാൻസ് ആയാലും അതെല്ലാം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ കാർത്തിക്ക് ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ കഴിയട്ടെ. വലിയൊരു സാഹസമാണ് കാണിച്ചത്, ബിടെക് കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിയത് വേണ്ടാന്ന് വെച്ച് സിനിമയിൽ സജീവമായി അത് നല്ലൊരു രീതിയിൽ ഇപ്പോൾ പുതിയ പുതിയ റോളുകൾ കിട്ടി കാർത്തിക മലയാള സിനിമയിൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.